പഴുത്ത ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രപ്പഴം വെച്ച് നമ്മൾ ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റ്യൂ ഇതാദ്യമായിട്ടാണ്. തേങ്ങാപ്പാലിൽ നല്ല പഴം വേവിച്ച നല്ലൊരു കറി, അതും പുട്ടിനും അപ്പത്തിനൊക്കെ കൂടെ. ചിക്കനും മട്ടണും എന്തിനും ബീഫ് വരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് പഴം വെച്ചിട്ട്. ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട അതുപോലെ തന്നെ ഏലക്ക നമ്മളിടുക. ഈ രണ്ട് സ്പൈസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ കറിവേപ്പില, നടുവ് കീറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയാണ് നമ്മളിടേണ്ടത്. ഇഞ്ചി നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്താ ചതച്ചതോ അല്ലെങ്കിൽ ഇനി പേസ്റ്റോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ. ഞാനിവിടെ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്, കാരണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക, ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ കീ ഇൻഗ്രീഡിയൻ്റ് ആയ നേന്ത്രപ്പഴം ഇടുക. നേന്ത്രപ്പഴം ഒരുപാട് പഴുക്കേണ്ട, ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മഷി മിഷിയായി മാറാൻ സാധ്യതയുണ്ട്. പറ്റ പച്ചയായി കഴിഞ്ഞാൽ കറ ചോക്കാനും സാധ്യത. അതുപോലെ മീഡിയം പഴുപ്പില്ല നല്ല നേന്ത്രപ്പഴം നോക്കി നമ്മൾ ഒരു ആവറേജ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലെ ദെൻസ് കുക്ക് ഷോപ്പിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ഫസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച്, ആ തേങ്ങയുടെ രണ്ടാം പാൽ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഒരുപാടൊന്നും വേവേണ്ട, ഒരു മുക്കാ വേവായി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ഒഴിക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തവി വെച്ച് ഇളക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവി വെക്കാതെ ചട്ടി വെച്ച് ചുഴറ്റി ഇളക്കിയാൽ മതി. നിങ്ങൾക്ക് ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ചട്ടി വെച്ച് ചുഴറ്റി വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി റെഡിയായി. പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക. ഇത്തിരി മധുരം എവിടെയോ കുറച്ച് എരിവും കുറച്ച് സ്പൈസൊക്കെ ഉള്ളൊരു പ്രത്യേക കറിയാണ് അത്. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.